രൂപത്തിൽ തന്നെ പൗരസ്ത്യ ദീപം തർജ്ജമ ചെയ്ത നാലപ്പാട് ബുദ്ധമത തത്വങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. തിയോസഫിക്കൽ സൊസൈറ്റിയുമായുള്ള അദ്ദേഹത്തിൻ്റെ പരിചയവും മദാം ബ്ലവാഴ്സ്കിയുടെ നിഗൂഢ തത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹവും ഇതിൻ്റെ ഉപോത്ബലകമായ തെളിവുകളാണ്. എങ്കിലും ഇന്നർ റിസോർട്ടറി സർക്കിളിലേക്കുള്ള അംഗത്വം അദ്ദേഹം നിരസിച്ചു. ബുദ്ധമതത്തിൽ ചേരാനും അദ്ദേഹം വിസമ്മതിച്ചു. ഇരിക്കണോടത്ത് ഇരുന്നിട്ടുള്ള ഉയർച്ചയൊക്കെ മതി എന്ന് തീരുമാനിച്ചു. പൗരസ്ത്യ ദീപത്തെ മുഴുവനായി ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏതിലെല്ലാം ജൈന ബുദ്ധമത സ്വാധീനം കാണുന്നുണ്ട് എന്ന് നോക്കാം. കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ഹിതകാരിത്വം, വാനപ്രസ്ഥൻ്റെ വിരക്തി എന്നിവയും ഞാൻ കണ്ട കുരുക്ഷേത്രം എന്ന കവിതയും ഏതാനും മുക്തകങ്ങളും പുളകാംകുരത്തിൽ കാണാൻ കഴിയും. ഈ കവിതകളൊക്കെ കണ്ണുനിർത്തുള്ളിക്ക് മുമ്പ് രചിക്കപ്പെട്ടവയാണ്. ഗാർഹസ്ഥ്യം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതാണ് വാനപ്രസ്ഥൻ്റെ വിരക്തി. ധനം മാനം നാനാലളിതവതിയായ മാനിനി പുകൾ എന്നിവയിൽ ഉണ്ടാകുന്ന കൊതി കൊണ്ട് ഉഴലുന്ന മനസ്സ് ഏതനർത്ഥത്തിലാവും ചെന്ന് ചാടുക എന്ന് വാനപ്രസ്ഥത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ശങ്കിക്കുന്നു. കാമവശകനായി നാടുനീളെ മൃഗങ്ങളെപ്പോലെ നടന്നിട്ടും പണക്കാരുടെ കാലടിയിൽ കിടന്നിട്ടും ദുരമൂത്ത് പല അശുഭകാര്യങ്ങൾ ചെയ്തിട്ടും സഹിക്കാൻ വയ്യാത്ത അപവാദങ്ങൾ പലതും കേട്ടിട്ടും ശത്രുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നിട്ടും പരഗൃഹത്തിൽ കഴിയേണ്ടി വന്നിട്ടും ഒരാൾക്കും ചേരാത്ത ഈ പണികളൊക്കെ ചെയ്തിട്ടും മനുഷ്യൻ്റെ ദുരാശയ്ക്ക് തൃപ്തി വരുന്നില്ല. സുന്ദരിമാരുടെ സ്ഥലവും വിത്തവിഭവമുള്ള മൂർഖൻ്റെ കാലടിയും ശരണം എന്ന് രണ്ട് കടുപ്പമായ കൃത്യങ്ങൾ ചെയ്തുകൊണ്ട് പൂർവ്വപുണ്യഫലമായി ലഭിച്ച ഈ ജീവിതം ഒടുക്കിക്കളയേണ്ടി വരുന്നത് നിയതിയുടെ ദുഷ്ടത തന്നെ. മായ എന്തെല്ലാം പറഞ്ഞു പോകും, അതെല്ലാം ചെയ്ത് രാത്രിയും പകലും മനുഷ്യൻ പാടുപെട്ടിട്ടും അവന് കിട്ടുന്നത് വെറും താപം മാത്രം. അതിനാൽ മായയുടെ മട്ട് വേണ്ട എന്ന് അറച്ചു കഴിഞ്ഞു. ഈ വ്യക്തിക്ക് ദുഃഖങ്ങളോട് പടവെട്ടി കാലം പോവുകയാണ്. ഇങ്ങനെ അലയുന്നതാണോ ജനങ്ങൾ സംസാര ജീവിതത്തിൽ സുഖമായി കരുതുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ കിഴിഞ്ഞു പറയേണ്ടി വരിക, കണ്ടവരുടെ കാലൊഴിയേണ്ടി വരിക, സുന്ദരിമാർക്ക് സ്വന്തം ആത്മാവിനെ അടിയറ വയ്ക്കുക, ഇങ്ങനെയുള്ള സുഖം എനിക്ക് വേണ്ട. മായയുടെ തിരിപ്പുകളും കളികളും ഒക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഉടഞ്ഞു പോകുന്ന ഈ ഉടലിന് വേണ്ടി കഠിനഹൃദയരുടെ മുമ്പിൽ ഒച്ചാനച്ചും തൊഴുതും വെറുതെ ഉഴലുന്നത് എന്തിന്? കൂറ്റൻ കടൽ പോലെ അതാ വനം പരന്നു കിടക്കുന്നു. അതിൽ കടന്നാൽ ആർക്കാണ് എന്താണ് അസുലഭമായിട്ടുള്ളത്? ഇനി മുതൽ വനമാണ് എൻ്റെ നാട്. ബഹുസുഖമായിട്ട് അവിടെയുള്ള കായ്കളൊക്കെ പറിച്ച് തിന്നാം, സ്വാദുള്ള കുളിർ ജലം കുടിക്കാം, ഇളം തെന്നലിനെ പുണരാം, ആരോടും വണക്കം നടിക്കേണ്ട, ഒരു വള്ളിക്കുടലിൽ കഴിഞ്ഞുകൂടാം. എനിക്ക് പുലരാൻ കാടുമതി. കണ്ടാൽ പിടിച്ചു തിന്നുന്ന കാട്ടുമൃഗങ്ങൾ ഉണ്ടാവാം, ഞാൻ അവയുടെ നടുക്കിലും ജീവിച്ചുകൊള്ളും. പറഞ്ഞുകൊണ്ടിരിക്കെ തലയും കൊണ്ടുപോകുന്ന നാട്ടിലെ ദുഷ്ടന്മാർക്കിടയിൽ ഇരിക്കാനാണ് വിഷമം. കാട്ടിൽ പുരികം കൊണ്ട് ഏത് മനുഷ്യനെയും മയക്കുന്ന മതിമുഖികളില്ല. അവിടെ സംസാരജന്യമായ ദുഃഖക്കെടുതിയെ പേടിക്കേണ്ടതില്ല. മരത്തോൽ വസ്ത്രമാക്കാം, കായും കനിയും തിന്നാം, ഉരിയരി അജിച്ചെങ്കിലും ഉണ്ടാം, ഗുഹയിലോ പാറയിലോ കിടന്നുറങ്ങാം. അപ്പോൾ പിന്നെ വിഷയസുഖങ്ങളെ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ അഹങ്കാരം മാറാൻ ഏറ്റവും നല്ല വഴിയും മൃഗത്തിലെ പൂമച്ചിൽ പ്രിയജനങ്ങളുമായി വാഴുന്ന മഹത്തായ സൗഖ്യത്തെ തൃണസദൃശം ത്യജിച്ച് ഗുഹയ്ക്കുള്ളിൽ വാഴുന്നതാണ്. പരജ്യോതിസിനെ ഉള്ളിലുറപ്പിച്ചതുപോലെ ഉറപ്പിച്ച് ഉറപ്പുള്ള വൻവൃക്ഷങ്ങൾ ചുറ്റും കാണാം. പക്ഷിക്കൂട്ടങ്ങൾ ഈശ്വരമഹിമ പാടി ചുറ്റും പറന്നു നടക്കും. ഏതൊരാൾക്ക് മാരണ്യത്തിൽ ചെന്നാൽ വിഷയരതി കുറയും. അഹങ്കാരം ത്യജിച്ച് അനുപമ ചിദാനന്ദമായ മഹസിനെ ധ്യാനിച്ച് അമലതരമായ ഉൾത്തളിലൂടെ മഹർഷിമാർ മരുന്നതിനാൽ മഹത്തരമായ പുണ്യ ആരണ്യം എൻ്റെ ഭവനമായാൽ ഞാൻ സുഹൃതിയായി. കുളിർക്കുന്നിന്മേൽ നിന്നൊഴുകി വരുന്ന സ്വർഗനദിയിൽ കുളിച്ചും കൈവല്യ ലീലാനിലയമായ ഈശ്വരപദം തെളിഞ്ഞു ഉള്ളിൽ ചേർത്തും ഞാൻ മരുകുമ്പോൾ മായയ്ക്ക് എന്നെ കളിപ്പിക്കാനാവില്ല. പരമാനന്ദമയവും യോഗികൾ തിരയുന്നതുമായ അഖിലൈശ്വര്യ നിലയമായ കബർദിയുടെ തൃപ്പാദം കരളിൽ വിലസുമ്പോൾ പ്രപഞ്ചത്തെപ്പറ്റി കൊതിവരാൻ ഒരു വഴിയും കാണുന്നില്ല. ഇങ്ങനെ വിഷയഭ്രാന്ത് തീർന്ന് അനുനിമിഷം ആത്മൈക മനനം ചെയ്ത് അതുല്യമായ അമൂല്യമായ വിഭുത തടിനീ പുണ്യപൊളിന സ്ഥലങ്ങളിൽ കഴിയുവാൻ എനിക്കെന്നാണ് സാധ്യമാവുക എന്നുള്ള ആ വാനപ്രസ്ഥൻ്റെ വിരക്തി, അത് വളരെ കുട്ടിക്കാലത്തിലേ നമ്മളത് കാണുന്നുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെയാണ് വർണ്ണാശ്രമകർമ്മം. നാലപ്പാടിൻ്റെ ജീവിതത്തിൽ ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, ഗാർഹസ്ഥ്യം എന്നാണ് വന്നത്. അവസാനമാണ് ഗാർഹസ്ഥ്യം. അതായത്
ഗാർഹസ്ഥ്യത്തിൽ പോലും അവസാനത്തെ ആശ്രമമായ സന്യാസത്തോടുകൂടി ജീവിച്ചു. വിദ്യാരണ്യൻ സന്യാസത്തെ വിദ്വത്സന്യാസം, വിവിധിഷാ സന്യാസം എന്ന് തിരിച്ചിട്ടുണ്ട്. വിദ്വത്സന്യാസത്തിൽ മഹത്തായൊരു ദർശനത്തിലൂടെ ബ്രഹ്മനിർവ്വാണം ലഭിച്ച വ്യക്തി ജീവിതത്തിൽ ഏതാശ്രമത്തിലിരുന്നാലും ഉള്ളുകൊണ്ട് സന്യാസിയായിരിക്കും. വിവിധിഷാ സന്യാസം ബ്രഹ്മാനന്ദം കാംക്ഷിക്കുന്ന ജിജ്ഞാസു അതിനായി സ്വീകരിക്കുന്ന ഒരു മാർഗമാണ്. വാനപ്രസ്ഥന്റെ വിരക്തിയിൽ വിവിധിഷാ സന്യാസത്തിൽ നിശ്ചയിക്കുന്ന ഒരു മനസ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഈ കാല കവിതകളിൽ, അതായത് പുളകാങ്കുരത്തിലെ കണ്ണുനീർത്തുടിക്ക് ശേഷം എഴുതിയ ചക്രവാളം മുതലായ കവിതകളിൽ വിദ്വത്സന്യാസിയെയും നമുക്ക് കാണാൻ സാധിക്കും. ബുദ്ധൻ്റെ ജീവിതത്തിൽ വീട് വിട്ടുപോകുന്ന വേളയിൽ അദ്ദേഹം വിവിധിഷാ സന്യാസിയായിരുന്നു. നിർവ്വാണ ലബ്ധിയിലാണ് അദ്ദേഹത്തിന് വിദ്വത്സന്യാസം നേടുന്നത്. വാനപ്രസ്ഥന്റെ വിരക്തിയോടെ സന്യസിക്കാൻ പോയിട്ട് തിരിച്ചു വരികയും മാധവിയമ്മയെ വിവാഹം കഴിക്കുകയും എല്ലാവരും വിലക്കിയിട്ടും ആ വിവാഹം കഴിച്ച് സുഖാനുഭൂതി രസം പൂർണ്ണമായി നുകരും മുമ്പേ അനുഭവിക്കേണ്ട ഹൃദയവ്യതയാൽ നിർവേദം വരെ എത്തിപ്പെടുകയും ചെയ്ത നാലപ്പാടൻ. നിർവേദി എന്ന് പേരെടുത്ത ബുദ്ധന് ലഭിച്ച നിർവ്വാണം നേടിയോ? ഈയിടെ ഒരാൾ ചോദിക്കേണ്ടായി, നാലപ്പാടിന് ബ്രഹ്മജ്ഞാനം കിട്ടിയോന്ന്. ആർക്കാണ് അത് പറയാൻ സാധിക്കുക? വേറൊരാൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയോ എന്ന് പറയാൻ ഏത് വ്യക്തിക്കാൻ സാധിക്കുക? എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയോ എന്ന് പറയാൻ എനിക്കേ ശരിക്ക് കഴിയുള്ളൂ. കാരണം എൻ്റെ ഉള്ളിലാണ് അനുഭവിക്കുന്നത്. പുറത്തെടുത്ത് ഇങ്ങനെ കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാധനമാണ്. ദുഃഖത്തിൻ്റെ മുന്നിലെത്തുമ്പോഴാണ് ഹൃദയത്തിൽ നിർവ്വാണ താമര ഒട്ടുവിരിയുന്നത് എന്ന് നാലപ്പാട് മനസ്സിലാക്കിയത് കണ്ണുനീർത്തുള്ളിക്ക് ശേഷമാണ്. ദാരിദ്ര്യത്തെക്കാൾ ഗാർഹിക ക്ലേശങ്ങളെക്കാൾ കൊട്ടിയ ഒരു ദുഃഖം തട്ടിയപ്പോൾ സ്നേഹിക്കുന്ന ഒരാൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നായപ്പോൾ സ്ത്രീ മനുഷ്യനെ മയക്കാൻ വരുന്ന മോഹിനിയോ പിശാചോ അല്ല. അവൾ മനുഷ്യൻ്റെ ആത്മാവ് ആരുടെ മുന്നിൽ അടിയറ വയ്ക്കപ്പെടണമോ? ആ വിശ്വമാതാവിൻ്റെ രൂപമാണെന്നും താൻ ബ്രഹ്മമാണെങ്കിൽ തൻ്റെ പ്രിയതവ തൻ്റെ പ്രകൃതിയാണെന്നുമുള്ള ആരോഗ്യകരമായ ആശയം ഉള്ളിലുണ്ടായപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം രണ്ട് മനുഷ്യാത്മാക്കൾ തമ്മിലുള്ള പരിപൂർണ സംയോഗമായി. ശരീരത്തിൻ്റെ കെട്ടുകളേക്കാൾ മനസ്സിൻ്റെ കെട്ടുകൾ ദൃഢമായി. ഇക്കാര്യത്തിൽ മാത്രമാണ് ഒരു പക്ഷേ നാലപ്പാടൻ ബുദ്ധനോട് വിയോജിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തൻ്റെ 49 വയസ്സിൽ തന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ശാഠ്യം പിടിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയുടെ സഹോദരിയായ ബാലാമണിയമ്മയെ, ആലപ്പാട്ട് ബാലാമണിയമ്മയല്ല, കാളിപ്രയത്ത് ബാലാമണിയമ്മ, അവർക്കന്ന് 37 വയസ്സായിട്ടുണ്ട്, അദ്ദേഹത്തിന് 49. അങ്ങനെ അവരെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിന് മുമ്പ് ജ്യോത്സ്യന്മാർ പറഞ്ഞു, ബാലാമണിയമ്മയുടെ വീട്ടുകാരൊക്കെ കൂടി അദ്ദേഹത്തിനെ ഇരുത്തിയിട്ട് പറഞ്ഞു, കുട്ടികളുണ്ടാകണം എന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഒരു പ്രായച്ചിത്തം ചെയ്യണമെന്ന്. നാലപ്പാടൻ ദൃഢസ്വരത്തിൽ പറഞ്ഞാൽ എന്താ പറയുക, കുറ്റം ചെയ്തവരാണ് പ്രായച്ചിത്തം ചെയ്യുക. ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ഒരു പ്രായച്ചിത്തം ചെയ്യാറില്ല. എനിക്ക് അനുഭവിക്കാനുള്ളത് എൻ്റെ പൂർവ്വജന്മ ഫലമാണ്. അതിപ്പോൾ ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർത്തില്ലെങ്കിൽ ഞാൻ മറ്റൊരു ജന്മം കൂടി എടുക്കേണ്ടി വരും. അതിനൊന്നും ഞാൻ തയ്യാറല്ല. പൂർവ്വജന്മ ഫലം എന്നോടൊപ്പം അനുഭവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം വിവാഹം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ധീരമായ ആ പ്രഖ്യാപനം കേട്ട് വീട്ടുകാരും ജ്യോത്സ്യന്മാരും ഒക്കെ ഞെട്ടി നടുങ്ങി. പക്ഷേ പ്രതിശ്രുത വധു നടുങ്ങിയില്ല. അവർ പറഞ്ഞു, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ കുട്ടികളില്ലെങ്കിലും സുഖമായി ജീവിക്കാമെന്ന് കാണിച്ചു തന്ന ആൾക്കാരാണ്. കെ എം പണിക്കരുടെ പങ്കീപരിണയത്തിലെ ശ്ലോകം പലതവണ കുട്ടിയോപ്പ് കുട്ടിയോപ്പ് ഞങ്ങൾ വിളിക്കുന്നത് കാളിപ്രയത്ത് ബാലാമണിയമ്മ എനിക്ക് പാടി തന്നിട്ടുള്ളത് ഓർക്കുമ്പോൾ തൻ്റെ വെള്ളപ്പാണ്ട് കൊണ്ടുണ്ടായ അവിവാഹിതയായി കഴിയാനുള്ള നിർഭാഗ്യം നാലപ്പാട്ടൻ തീർത്തു തന്ന പോലെ അദ്ദേഹത്തിൻ്റെ പൂർവ്വപത്നിയായ തൻ്റെ ജ്യേഷ്ഠത്തിയുടെ മരണം വരുത്തി വെച്ച ഒടുങ്ങാത്ത കണ്ണീരും ഹൃദയവ്യഥയും കുറയ്ക്കാൻ അവരും പരസ്പരം സഹായകമായിരുത്തിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. അവരെ തത്വവിചാരത്തിലേക്ക് തിരിക്കാനും അവർക്ക് വേണ്ടി സംഗീതം ആസ്വദിക്കാനും അമ്മാമൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നാലപ്പാട്ട് ബാലാമണിയമ്മ എഴുതുന്നു. പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തമ ദാമ്പത്യം നയിക്കാൻ അവർക്ക് സാധിച്ചു. ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് നാലപ്പാടൻ വിദ്വത്സന്യാസിയായത്. ദുഃഖമേ നീയങ്ങു തൃക്കഴൽ ചെർപ്പത് അങ്ങൊക്കെയും ശ്രീകോവിൽ തന്നെയല്ലോ. നിൻ ഉന്നിലെത്തിയ നെഞ്ചിൽ പതിയുന്നു നിർവ്വാണ താമര മൊട്ടു നീളേ.